നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ലോകരാജ്യങ്ങൾ ഞെട്ടലോടു കൂടി കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ യുദ്ധം, എത്രയും പെട്ടെന്ന് അവസാനിക്കാനുള്ള ആദ്യ വെടി മുഴങ്ങിയിരിക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തലിൽ ഇസ്രയേലും ലബനനും ഉടൻ തീരുമാനമെടുത്തേക്കുമെന്ന സൂചന. ലബനനിൽ വെടിനിർത്തലിനുള്ള സംയുക്ത ആഹ്വാനത്തെ പിന്തുണയ്ക്കാമോ എന്ന് ലബനനും ഇസ്രയേലും മണിക്കൂറുകൾക്കുള്ളിൽ തീരുമാനിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി US ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് AFP വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്യുകയാണ്. ലബനനിൽ 21 ദിവസത്തെ താൽക്കാലിക വെടിനിർത്തലിന് വേണ്ടി ഖത്തർ, UAE, സൗദി അറേബ്യ, US, കാനഡ, ഓസ്ട്രേലിയ, ജപ്പാൻ എന്നീ നിരവധി യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവ ആഹ്വാനം നൽകിയിരിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതേസമയം തെക്കൻ ലബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. തെക്കൻ ലബനനിലെ ഐത്ത അൽ ഷാബിൻ ഇസ്രായേൽ നടത്തിയ വ്യോമ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുകയാണ്. തെക്കൻ പട്ടണമായ ഖനാലയിൽ ഒരു സിറിയൻ പൗരൻ കൊല്ലപ്പെടുകയും മറ്റൊരാൾക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി മന്ത്രാലയ പ്രസ്താവനയിൽ പറയുന്നു. ലബനൻ വിടാൻ പൗരന്മാർക്ക് ഓസ്ട്രേലിയൻ സർക്കാർ നിർദ്ദേശം നൽകി. ലബനനിൽ താമസിക്കുന്ന 15,000 പൗരന്മാരോട് രാജ്യം വിടുവാനും അല്ലെങ്കിൽ സ്ഥിതി വഷളായാൽ ഒറ്റപ്പെടാൻ സാധ്യതയുണ്ടെന്ന് ഓസ്ട്രേലിയൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ബുധനാഴ്ച ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 72 പേരാണ് കൊല്ലപ്പെട്ടത്. അതേസമയം ഹിസ്ബുള്ളക്കെതിരായ കര ആക്രമണത്തിന് സാധ്യതയുണ്ടെന്ന് ഇസ്രായേൽ സൈനിക മേധാവി ഹെൻറി ഹലേലേവി പറയുകയാണ്. ലബനനിൽ വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം തുടരുമ്പോൾ ബെയ്റൂട്ടിലെ ദക്ഷിണ ഭ്രാന്ത പ്രദേശങ്ങളെയാണ് വീണ്ടും ഇസ്രായേൽ ആക്രമിച്ചിരിക്കുന്നത്. 6 പേർ കൊല്ലപ്പെട്ടുവെന്ന് ലബനൻ ആരോഗ്യ മന്ത്രാലയം പറയുന്നു. 15 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. അതേസമയം ആക്രമണത്തിൽ ഹിസ്ബുള്ള മിസൈൽ ആൻഡ് റോക്കറ്റ് ഫോഴ്സിന്റെ കമാൻഡറായ ഇബ്രാഹിം മുഹമ്മദ് ഖബീസ് കൊല്ലപ്പെട്ടതായും ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചിരിക്കുകയാണ്.